ഹായ് ഫ്രണ്ട്സ്, എല്ലാ ചങ്ക് ഗെയിമേഴ്സിനും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള പറഞ്ഞാൽ തമിഴ്നാട് പ്രൈവറ്റ് ബസ് മോണിൻ്റെ റിവ്യൂ ആയിട്ടാണ്. അപ്പോൾ ഒരു മോണിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ തമിഴ്നാട് പ്രൈവറ്റ് ബസ് മോഡ്. അപ്പോൾ ഈ ഒരു മോഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു അടിപൊളി മോഡ് തന്നെയാണ്. ഒരു പ്രൈവറ്റ് ബസ് മോഡാണ്. അപ്പോൾ നല്ല എല്ലാ കാര്യങ്ങളും, ഇതിൻ്റെ ഡീറ്റെയിൽ ആയാലും 3D മോഡലിംഗ് ആയാലും 3D കാര്യങ്ങൾ എല്ലാതും നല്ല രീതിയിൽ തന്നെയാണ് ഈ ഒരു മോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു മോഡ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക, നിങ്ങൾ കയറി ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡ് പാസ്വേഡൊക്കെ ഉള്ള ഒരു മോഡാണ്. ഒരു സിപ്പായിലാണിത്. അപ്പോൾ അത് എക്സ്ട്രാ ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കും. അപ്പോൾ ആ റിലീസ് ചെയ്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ അതിലുണ്ടാവും പാസ്വേഡും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു മോഡിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സ്പീഡൊക്കെ പക്കയാണ്. നല്ല നോർമൽ റോഡിൽ തന്നെ അത്യാവശ്യം സ്പീഡൊക്കെ കയറുന്നുണ്ട്. പിന്നെ ബ്രേക്കിങ്ങും അടിപൊളിയാണ്. പിന്നെ സസ്പെൻഷൻ ഈ ഒരു വണ്ടിക്ക് അത്യാവശ്യത്തിനുണ്ട്. ഒരു ബസ്സിന് വേണ്ടി സസ്പെൻഷൻ അവർ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മോഡിന്. പിന്നെ ഈ ഒരു മോഡിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് പറഞ്ഞാൽ ഈ ഒരു മോഡിൻ്റെ ഡീറ്റെയിലിംഗ് ആണ്. എല്ലാ കാര്യങ്ങളും ഈ ഒരു മോഡിൻ്റെ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. നല്ല വർക്ക് എടുത്തിട്ട് തന്നെയാണ് ഈ ഒരു മോഡ് ചെയ്തിട്ടുള്ളത്. നമുക്കൊരു മോഡ് കാണുമ്പോൾ എന്തായാലും കളിക്കാൻ തോന്നും. അത്രയും അടിപൊളി പെർഫെക്ഷൻ ആയിട്ടാണ് ഈ ഒരു മോഡ് ചെയ്തിട്ടുള്ളത്. ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും സീറ്റ്സ് ആയാലും കാര്യങ്ങളും എല്ലാതും ചെയ്തിട്ടുണ്ട്. ഡ്രൈവറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൽ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വണ്ടിയിൽ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കുറച്ച് കൊണ്ട് നോക്കാം. പിന്നെ പറയുകയാണെങ്കിൽ എന്താ, ഈ ഒരു മോഡിന് അനിമേഷൻ കീ ഒക്കെ ഉണ്ട്. ഒരു അനിമേഷൻ കീ കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ വണ്ടിയുടെ ഉള്ളിലത്തെ ഭാഗം വരുന്ന ആ ഒരു എന്താ പറയുക, സീറ്റിൻ്റെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെ നല്ല രീതിയിലേക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പിന്നെ പറയുകയാണെങ്കിൽ ഈ ഒരു മോഡിൻ്റെ ഫ്രണ്ട് ആ ഒരു എന്താ പറയുക, ഫ്രണ്ട് കാണുന്ന ആ ഒരു ഭാഗമൊക്കെ അടിപൊളിയാണ്. ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഈ ഒരു മോഡ് കാണുമ്പോൾ തന്നെ നമുക്ക് കളിക്കാൻ തോന്നാം, അത്ര അടിപൊളി മോഡ് തന്നെയാണ്. പിന്നെ ഈ ഒരു അനിമേഷൻ, ഈ ഒരു മോഡിൻ്റെ അനിമേഷൻ കീക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ ഒരു അനിമേഷൻ കീ ഓൺ ആക്കുമ്പോൾ ഇവിടെ ബസ്സിലൊരു ചേഞ്ചും വരുന്നില്ല. അതുകൊണ്ട് തന്നെ അനിമേഷൻ കീ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു മോഡിന് ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. കാരണം ഇതൊരു ഓൾറെഡി ഡോർ ഓപ്പൺ ആയി കിടക്കുന്ന ഒരു വണ്ടിയാണ്. നമ്മൾ പ്രൈവറ്റ് ബസ്സിലൊന്നും ഡോർ അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന ഒരു ഇതില്ലല്ലോ. അപ്പോൾ അതിൽ ഡോറില്ല. അപ്പോൾ ഡോർ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് വൈപ്പറൊക്കെ വർക്കിംഗ് ആണ്. വൈപ്പറൊക്കെ അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുണ്ട്. നമ്മുടെ എന്താ പറയുക, പ്രൈവറ്റ് ബസ്സിലുള്ള പോലെയാണ് വൈപ്പർ. മേലെ നിന്നാണ് വൈപ്പർ വരുന്നത്. ടൂറിസ്റ്റ് ബസ്സിലൊക്കെ അടിയിലായിരിക്കും, പക്ഷേ ഇത് മേലെയാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ എന്തായാലും നമുക്കിനി വണ്ടിയുടെ ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം. ഓക്കെ, ഉള്ളിൽ കയറാൻ പറ്റില്ല. ഉള്ളിലത്തെ വ്യൂ ഒന്ന് നോക്കിയിട്ട് വരാം, ഉള്ളിൽ എന്തൊക്കെയാണെന്ന്. ഓക്കെ, TV ഒക്കെ ഉണ്ട് തോന്നുന്നു. TV എല്ലാവരെ ടീമിൻ്റെ ഈ ഒരു മോഡ് ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരുടെ പേരൊക്കെ എഴുതിച്ചിട്ടുണ്ട്. ARK ഗെയിമിംഗ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഉള്ളിലൊരു സീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ ഡ്രൈവറിൻ്റെ അപ്പുറത്തായിട്ട് ഒരു സീറ്റും പിന്നെ കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ നമ്മൾ ലൈലാൻ്റെ ഒരു സ്റ്റിയറിംഗ് വരുന്നുണ്ട്. പിന്നെ മീറ്റർ ബോർഡൊക്കെ വർക്കിംഗ് ആയിട്ടുള്ള മീറ്റർ ബോർഡാണ്. പിന്നെ മാപ്പ് സ്ക്രീൻ എനിക്ക് നല്ല രീതി എന്താ പറയുക, ആ ഒരു പൊസിഷൻ, മാപ്പ് സ്ക്രീനിൻ്റെ ആ ഒരു പൊസിഷൻ എനിക്ക് നല്ല രീതി ഇഷ്ടപ്പെട്ടു. കാരണം നമ്മൾ ആ ഒരു സൈഡിലാവുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ ആ ഒരു മാപ്പ് സ്ക്രീൻ നോക്കിയിട്ട് തന്നെ വണ്ടി ഓടിക്കാൻ പറ്റും. അപ്പോൾ അത് നല്ല രീതിയിലുള്ള നല്ലൊരു പൊസിഷനിലാണ് ആ ഒരു മാപ്പ് സ്ക്രീൻ വെച്ചിട്ടുള്ളത്. പിന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ എന്താ പറയുക, മിററിൻ്റെ വ്യൂ ഒക്കെ കറക്റ്റ് തന്നെയാണ്. നല്ല രീതിയിൽ മിററിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. 4 മിററാണ് ഫ്രണ്ടിൽ വരുന്നത്. ഓക്കെ, ഫ്രണ്ടിൽ തന്നെ 2 കൊമ്പ് വരുന്നുണ്ട് ഈ ഒരു വണ്ടിക്ക്. പിന്നെ ബാക്കി 2 ക്യാമറ സൈഡ് എന്താ മിററും വരുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഈ ഒരു മോഡിന് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് LED ലൈറ്റ്സ് ഒക്കെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. പിന്നെ നമുക്ക് വണ്ടിയുടെ ഉള്ളിലായിട്ടൊരു ഡ്രൈവർ വരുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഡ്രൈവറൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു മോഡിൻ്റെ നൈറ്റ് വിസിബിലിറ്റിയും അതുപോലെ തന്നെ LED ലൈറ്റ്സൊക്കെ എത്ര ഉണ്ട് എന്നൊക്കെ നോക്കിയിട്ട് വരാം. അപ്പോൾ കാര്യം ഇതാ, നമ്മളിതാ നൈറ്റ് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ലൈറ്റ് ഇടാം. നമ്മൾ ആദ്യം തന്നെ ഡിം ഓൺ ആക്കുകയാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഡിം ഓൺ ആക്കിയിട്ട്, അപ്പോൾ ഡിം ഓൺ ആക്കി ഇപ്പോൾ വേണ്ട എന്താ പറയുക, ഫ്രണ്ടിൽ കുറച്ച് ബോർഡ്സൊക്കെ ഉണ്ട്. നമ്മളെ തമിഴിൽ എഴുതിയിട്ടുള്ള തമിഴ്നാട് ഓരോ സ്ഥലം ഉണ്ടാവില്ല, ആ സ്ഥലത്തിൻ്റെ ഒരു ബോർഡൊക്കെ ഉണ്ട്. അതൊക്കെ ലൈറ്റ് കത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഉള്ളിലും ലൈറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ കാണില്ല, ഉള്ളിലൊരു വെറൈറ്റി ആയിട്ടുള്ള ലൈറ്റ്സ് ആണ്. അതിനാൽ പലതരം ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സുള്ള ലൈറ്റ്സ് ഉണ്ട്. പിന്നെ നമ്മളിതാ എന്താ പറയുക, എന്താ ബ്രൈറ്റ് ഓൺ ആക്കിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഇൻഡിക്കേറ്റേഴ്സ് ഓൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആ സൈഡിലൊക്കെ ലൈറ്റ്സ് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഉള്ളിൽ വേറെ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിട്ടുള്ള ലൈറ്റാണ്. പിങ്ക് കളർ, ഗ്രീന്, വൈറ്റ്, യെല്ലോ, ബ്ലൂ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സൊക്കെ ഉണ്ട് വണ്ടിയുടെ ഉള്ളിൽ.
പിന്നെ ഇൻറ്റീരിയറിൽ നമ്മൾ ക്യാബിനിൽ അത്ര ലൈറ്റ്സ് ഒന്നുമില്ല, ക്യാബിനിൽ ലൈറ്റ്സ് ഒന്നും കൊടുത്തിട്ടില്ല. പിന്നെ പുറത്തായിട്ട് നമ്മൾ വണ്ടി അടിയിലും അതുപോലെ തന്നെ മേലും ഒക്കെ ആയിട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോഴും അത്യാവശ്യം നല്ല ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബാക്ക് സൈഡിൽ, ബാക്ക് സൈഡിൽ അടിയിലായിട്ടും മുകളിലായിട്ടും കൊടുത്തിട്ട്, ബാക്ക് സൈഡൊക്കെ കാണാൻ വേറെ ലെവലാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു വണ്ടിയുടെ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും നമുക്കിനി നമ്മൾ ഈ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ അതാ നമ്മളിത് ആ ട്രാക്കിലേക്ക് വന്നിരിക്കുകയാണ്, നമ്മൾ ആ ഒരു ബ്രിഡ്ജിൻ്റെ അവിടേക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ഈ ഒരു വണ്ടിയുടെ ടോപ്പ് സ്പീഡ് ചെക്ക് ചെയ്യാം. എന്തായാലും ഈ ഒരു വണ്ടി ഒരു 200-ന് അപ്പുറം എന്തായാലും കടക്കും. അപ്പം എന്താ പറയുക, നിങ്ങൾ ടോപ്പ് സ്പീഡ് നടത്തിയിട്ട് എത്രയാണ് കിട്ടിയതെന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് ടാർഗറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഒരു 50 ലൈക്കാണ്. അപ്പോൾ എല്ലാ അച്ഛന്മാരും ഇപ്പം തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക. കാരണം ഇതൊരു അടിപൊളി മോഡാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കളിച്ചു നോക്കി നിങ്ങളെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മളെ വണ്ടി ഇപ്പോൾ ഏകദേശം 100 കടന്നു പോവുകയാണ്. 120 ഇപ്പോൾ നമ്മളെ വണ്ടി പോകുന്നത്. ഓക്കെ, 130 ആയിട്ടുണ്ട്. 6th ഗിയറിലാണ് നമ്മളെ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, 138, 39, 40 ആയിട്ടുണ്ട്. ഓക്കെ ഗായ്സ്, അപ്പോൾ 150 കടന്നിട്ടുണ്ട്. 160, 170 കടന്ന്, 150, 90, 200. ഓക്കെ, അപ്പോൾ 200 കടന്നിട്ടുണ്ട്. 210, 220, 230 ആവാനായിട്ടുണ്ട്. ഓക്കെ, 31, 32. ഓക്കെ, 232 നിൽക്കുകയാണ്. ഓക്കെ ഗായ്സ്, അപ്പോൾ കുറഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ 232 നമുക്ക് ടോപ്പ് സ്പീഡായിട്ട് കിട്ടിയത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് കിട്ടിയത് താഴെ കമൻറ്റ് മറക്കരുത്. അപ്പോൾ നമുക്ക് എന്തായാലും ഹാൻഡ് ബ്രേക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, ഹാൻഡ് ബ്രേക്ക് കൊടുത്തൊരു 4 സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ വണ്ടി നിന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ എന്താ പറയുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാം. അപ്പോൾ എന്തായാലും ഇതിനെക്കാട്ടും കെടുക്കാച്ച് വീഡിയോ ആയിട്ട് നാളെ കാണാം ഗായ്സ്. ലവ് യു ഓൾ, ടേക്ക് കെയർ, ബൈ ബൈ.